കണ്ണൂർ ജില്ലയിൽ കുടിയാൻമലയ്ക്കടുത്ത് പൊട്ടംപ്ലാവിലുള്ള ശ്രാമ്പിക്കൽ മറ്റത്തിൽ ശ്രീ ജോളി തോമസിൻ്റെ വീടാണിത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കുടിയാൻമലയിൽ നിന്നും പൈതൽ മലയ്ക്ക് പോകുന്ന വഴി പൊട്ടംപ്ലാവ് വന്നതിന് ശേഷം 1 കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ പാറേക്കുടി കവലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. ശ്രാമ്പിക്കൽ കുടുംബങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ ജില്ലയിൽ ആലക്കോടിനടുത്ത് പൊട്ടംപ്ലാവിൽ താമസിക്കുന്ന ശ്രാമ്പിക്കൽ മറ്റത്തിൽ ശ്രീ ജോളി തോമസിനെയും കുടുംബത്തെയുമാണ്. ജോളി തോമസിൻ്റെ ഒരു പൂർവ്വ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റത്തിൽ നിന്നും പാറേക്കുടിയിൽ താമസമാക്കിയ ശ്രീ മിഖായിൽ, അദ്ദേഹത്തിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആൺമക്കളിൽ ഏറ്റവും ഇളയ ആളാണ് മത്തായി, വെള്ളാത്തോട്ടയിൽ താമസിച്ചിരുന്ന അദ്ദേഹം. അദ്ദേഹത്തിന് 10 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആൺമക്കളിൽ ഏറ്റവും ഇളയ ആളാണ് MM തോമസ്. അദ്ദേഹം മേലുകാവ്മറ്റത്താണ്, ആറ്റ് ഇന്ത്യയിൽ എന്നുള്ള ആ സ്ഥലത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് 3 ആൺമക്കൾ മാത്രമാണ് ഉള്ളത്. അതിലേറ്റവും മൂത്ത ആളാണ് പൊട്ടംപ്ലാവിൽ താമസിക്കുന്ന ശ്രീ ജോളി തോമസ്. ജോളി തോമസിനെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. നമസ്കാരം ജോളി ചേട്ടന്. ഈ പൊട്ടംപ്ലാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പൊ താമസിക്കാന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി? 1995 വന്നതാണ്. 29 വർഷത്തോളം ആയി ഈ സ്ഥലത്ത് വന്ന്. ഇവിടെ താമസിക്കുന്നതിന് മുമ്പ് എവിടെയാ താമസിച്ചിരുന്നത്? മേലുകാവിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ വന്നിട്ട് 29 വർഷമായി. മാതാപിതാക്കന്മാരെ? തോമസ് അമ്മയുടെ പേര് ത്രസ്യാമ്മ എന്നാണ്. അമ്മയുടെ വീട് എവിടെയായിരുന്നു? മൂന്നിലവ് കുട്ടക്കല്ലിലാണ് വീട്. വീട്ടുപേര്? വീട്ടുപേര് വിളക്കുന്നേല്. വിളക്കുന്നേലെന്നാണ് വീട്ടുപേര്. അപ്പനും അമ്മയൊക്കെ തുടർന്നും അവിടെയാണോ താമസിച്ചിരുന്നത്? അതോ അവര് മലബാറിന് പോന്നിരുന്നോ? മേലുകാവിലായിരുന്നു. അവസാന കാലത്ത് പൊട്ടംപ്ലാവിലാണ് അവര് വന്ന് താമസിച്ചത്. ഭാര്യ ഉണ്ട്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 33 വർഷമായി. 1991 വിവാഹത്തിന് ശേഷമാണ് പൊട്ടംപ്ലാവിലേക്ക് പോരുന്നത് അല്ലെ? ചേച്ചിയുടെ പേരെങ്ങനെയാണ്? കൊച്ചുറാണി. കൊച്ചുറാണി എന്നാണ് പേര്. വീട്? വീട് തലനാട്. തലനാടാണ്. വീട്ടുപേര്? വാഴ. വാഴ. ഇപ്പൊ തീക്കോയ്ക്കടുത്ത് തലനാട് വാഴ കുടുംബാംഗമാണ്. മാതാപിതാക്കന്മാരുടെ പേര്? അച്ഛന്റെ പേര് അവിര. അമ്മയുടെ പേര് മറിയാമ്മ. അമ്മയുടെ വീട്? പെരിങ്ങളം കോലത്ത്. പെരിങ്ങളത്ത് കോലത്ത് കുടുംബാംഗമാണ് അമ്മ. നിങ്ങൾ എത്ര മക്കളായിരുന്നു? 13 മക്കളായിരുന്നു. 9 ആണുങ്ങളും 4 പെണ്ണുങ്ങളുമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? രണ്ട് പേരാണുള്ളത് മക്കളെ പേര് തോമസ് മാത്യു ജോമിൽ അബ്രാം. അങ്ങനെ 2 ആൺകുട്ടികളാണ് നിങ്ങൾക്കുള്ളത്. അവരെന്ത് ചെയ്യുന്നു? മൂത്തമായ മൊത്തം ജോലി ചെയ്യുന്നത് ദുബായില്. ദുബായിലാണ് ജോലി ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞതാണോ? വിവാഹം കഴിഞ്ഞതാണ്. അവിടെ ഏത് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്? എന്ത് വിദ്യാഭ്യാസത്തിന് ശേഷം അവിടുന്ന് പോകുന്നത്? MBA കഴിഞ്ഞിട്ട് ദുബായില് ജോലി ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞതാണോ? വിവാഹം കഴിഞ്ഞതാണ്. ഭാര്യയുടെ പേര്? ലിന്ദു. ലിന്ദുവിന്റെ വീട് എവിടെയാണ്? തലനാട് തന്നെ. തലനാട് തന്നെയാണ്. വീട്ടുപേര്? വീട്ടുപേര് നമ്പ്രാത്ത്. 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 കുടുംബാംഗമാണ്. രണ്ടാമത്തെ മോന? ജോമിൽ. ജോമിൽ. ജോമിൽ എന്ത് ചെയ്യുന്നു? യു കെയിലാണ്. ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് യു കെ ജോലി ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞാണോ? ജനുവരി 1 ആയിട്ടുള്ളൂ. യു കെക്ക് പോയിട്ട് എത്ര കാലമായി? ഇതിപ്പോ 8 മാസമായുള്ളൂ. 1 വർഷം ആകുന്നതേ ഉള്ളൂ. മോന്റെ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ എവിടെയാ പഠിച്ചതൊക്കെ? പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെയാണ് ഹോട്ടൽ മാനേജ്മെന്റ് പോയത്. അവിടെ പാലക്കാട്. പ്ലസ് ടു ശേഷം ഹോട്ടൽ മാനേജ്മെന്റിൽ പോയി. പാലക്കാട് കുരുക്ഷേത്ര. പാലക്കാട് കുരുക്ഷേത്ര കോളേജിൽ നിന്ന് ഹോട്ടൽ മാനേജ്മെന്റ് പാസ്സായിട്ടാണ് അദ്ദേഹം പ്രദേശത്ത്. മാധ്യമത്തിൽ ദുബായ്ക്ക് പോയി. അതിനുശേഷം യുകെക്ക് പോയി. മൂത്ത മോൻ പഠിച്ചതും കർണാട് പഠിച്ചു, പിന്നെ പൂഞ്ഞാർ പഠിച്ചു. അതായത് പാലായിക്ക് പരിസരത്ത് ഡിഗ്രി ചേർപ്പങ്ങനെ. MBA പഠിച്ചത് എവിടെയാണ്? ബാംഗ്ലൂർ. വൈഫും ക്വാളിഫിക്കേഷൻ?
പുള്ളിക്കാരത്തേടത് എം സി എ എം സി എ കാഞ്ഞിരപ്പള്ളി പഠിച്ചു കാഞ്ഞിരപ്പള്ളി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലാണ് എം സി എ പഠിച്ച് പാസ്സായത്. ജോർജ് ചേട്ടൊക്കെ നിങ്ങൾ എത്ര മക്കളാ? മൂന്നാകും പിള്ളേർ. മൂന്ന് ആൺമക്കളാണ്. പെൺമക്കളെ ആരും ഇല്ലായിരുന്നു. ഏറ്റവും മൂത്തത് ആരാണ്? ജോർജ് ചേട്ടൻ തന്നെയാണ് ഏറ്റവും മൂത്തയാണ്. ജോർജ് ചേട്ടൻ്റെ ഇളയത് ആരാണ്? ജോസി. ജോസി. ജോസി എവിടെ താമസിക്കുന്നത്? ജോസി മേലുകാമറ്റത്ത്. മേലുകാമറ്റത്താണ് താമസിക്കുന്നത്. പഴയ തറവാട്ട് വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹം എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളായിരുന്നോ? പുള്ളി പുള്ളി ക്ലർക്കായിരുന്നു. ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്? ഷാന്തി. ഷാന്തി. ഷാന്തിയുടെ വീട്? വീട്ടൂര് പ്ലാത്തോട്ടത്തില്. വീട്ടൂര് പ്ലാത്തോട്ടത്തിൽ. പാതാമ്പുഴ. പാതാമ്പുഴ പ്ലാത്തോട്ടത്തിൽ കുടുംബാംഗമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. അവർക്ക് എത്ര മക്കളുണ്ട്? ഒരാള്, അൽഫോൻസ. അൽഫോൻസ എന്നൊരു മകള് മാത്രമേ അവർക്കുള്ളൂ. അതിന്റെ ഇളയാള് ബെന്നി. ബെന്നി. ബെന്നി എവിടെയാ താമസിക്കുന്നത്? ബെന്നി എറണാകുളത്താണ് താമസിക്കുന്നത്. എറണാകുളത്താണ് താമസിക്കുന്നത്. ബെന്നി എന്ത് ചെയ്യുന്നു? ബെന്നി എറണാകുളത്ത് ഒരു ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു. കമ്പനി വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ? ഭാര്യയുടെ പേര് മെർലി. മെർലി എന്നാണ് ഭാര്യയുടെ പേര്. ഭാര്യയുടെ വീട് എവിടെയാ? മൂലമറ്റത്ത് പൈകട. മൂലമറ്റത്ത് പൈകട കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് മൂന്ന് മക്കള്. മൂന്ന് മക്കളാണ് ഉള്ളത്. മക്കളുടെ പേര്? ഒരു പെണ്ണും രണ്ടാണുങ്ങളും. ഒരു പെണ്ണും രണ്ടാണുമാണ്. രണ്ടാണോ? മക്കളുടെ പേര്? മൂത്തന്റെ പേര് ഓഷൻ. അല്ല, മൂത്തോള്. മൂത്തോള് ഓഷൻ ആണ്. രണ്ടാമത്തെ പേര് കെവിൻ. കെവിൻ. ഓസ്ബിൻ. ഓസ്ബിൻ. അങ്ങനെ മൂന്ന് മക്കളാണ്. മൂന്ന് മക്കള് അവർക്കുള്ളത്. നിങ്ങൾ മൂന്ന് ആണുങ്ങളും മാത്രമേ ഉള്ളൂ. അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. ഇനി ചേച്ചിയുടെ വീട്ടിലെ നിങ്ങൾ 13 മക്കളായിരുന്നു അല്ലേ? ചേച്ചി എത്രാമത്തെ ആളാണ്? അതില് എത്ര ആണുങ്ങളും എത്ര പെണ്ണുങ്ങളും ഉണ്ട്? ഒമ്പത് ആണുങ്ങളും ബാക്കി 4 പെണ്ണുങ്ങളാണ്. ആണുങ്ങളെ ഏറ്റവും മൂത്തത് ആരാണ്? കുട്ടിയച്ചൻ. കുട്ടിയച്ചൻ. കുട്ടിയച്ചന്റെ ഭാര്യയുടെ പേര്? അലീസ്. അലീസ്. രണ്ടാമത്തെ ആള്? അപ്പച്ചൻ. അപ്പച്ചൻ. മൂത്തയാൾക്ക് എത്ര മക്കളുണ്ട്? മൂന്ന് പേരാണ് ഉള്ളത്. രണ്ടാമത്തെ ആള് അപ്പച്ചനാണ്. അപ്പച്ചന്റെ ഭാര്യയുടെ പേര്? വത്സമ്മ. അവർക്ക് എത്ര മക്കളുണ്ട്? ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ആള്? മാത്യു. മാത്യു. മാത്യുവിന്റെ ഭാര്യയുടെ പേര്? അന്നക്കുട്ടി. അന്നക്കുട്ടി എന്നാണ്. പുള്ളിക്കാരത്തി മരിച്ചുപോയി. അവർക്ക് എത്ര മക്കളുണ്ട്? മക്കളില്ല. മക്കള് ഇല്ല. നാലാമത്തെ ആള്? ജോസഫ്. ജോസഫിന്റെ ഭാര്യയുടെ പേര്? റോസമ്മ. റോസമ്മ. അവർക്ക് എത്ര മക്കളുണ്ട്? രണ്ട് ആൺമക്കളാണ് ഉള്ളത്. അടുത്ത ആള്? ഫാദർ ദേവസ്യ. അച്ഛനാണ്. ആസാമിലാണ്. മിഷൻ രൂപതയ്ക്ക് വേണ്ടിയിട്ടാണോ സേവനം ചെയ്യുന്നത്? അത് ഏത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ്? ഡോൺ ബോസ്കോ സഭയിലെ ഫാദറാണ് ഒരു സഹോദരൻ. അദ്ദേഹം ഇപ്പോഴും ആസാമിൽ തന്നെയാണോ? ആസാമിലാണ് ഇപ്പോഴും സേവനം നടത്തുന്നത്. അടുത്തത്? തോമസ്. തോമസ്. തോമസിന്റെ ഭാര്യയുടെ പേര്? ജോളി. ഭാര്യയുടെ പേര് ജോളി എന്നാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? രണ്ടുപേരാണ് ഉള്ളത്. അടുത്തത്? ഒരാണും വേണം. വക്കച്ചൻ. വക്കച്ചന്റെ ഭാര്യയുടെ പേര്? മോളി. മോളി. അവർക്ക് എത്ര മക്കളുണ്ട്? രണ്ട് മക്കളാണ് ഉള്ളത്. അതിനടുത്തത്? കുഞ്ഞച്ചൻ. കുഞ്ഞച്ചൻ. കുഞ്ഞച്ചന്റെ ഭാര്യയുടെ പേര്? ജെസ്സി. ജെസ്സി. അവർക്ക് എത്ര മക്കളാ ഉള്ളത്? രണ്ടുപേര്. രണ്ടുപേര്. ഇനി തങ്കച്ചൻ. തങ്കച്ചൻ. ഏറ്റവും ആണുങ്ങൾ ഏറ്റവും ഇളയ ആളാണ് തങ്കച്ചൻ. തങ്കച്ചന്റെ ഭാര്യയുടെ പേര്? സിനി. സിനി എന്നാണ് ഭാര്യയുടെ പേര്. അവർക്ക് എത്ര മക്കളുണ്ട്? രണ്ട് പേര്. സഹോദരിമാരുടെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് പറയാമോ? പെണ്ണമ്മ. പെണ്ണമ്മ എന്നാണ്. ഈരാറ്റുപേട്ടയാണ് അവരുടെ സ്ഥലം. വീട്ടുപേര്? മൂഴിയാങ്കൽ. ഭർത്താവിന്റെ പേര്? ജോസഫ്. ജോസഫ്. അവർക്ക് എത്ര മക്കളുണ്ട്? രണ്ട്. രണ്ട് മക്കളാണുള്ളത്. അടുത്ത ആള്? ലിസി. ലിസി. ലിസി എവിടെ വിവാഹം? കാളകെട്ടി. വീട്ടുപേര്? പതിപ്പള്ളി. പതിപ്പള്ളിയിൽ നിന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര്? തോമസ് എന്നാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? രണ്ടുപേര്. അതിനടുത്ത സഹോദരി? ബീന. ബീന. ബീന വിവാഹം ചെയ്തിരിക്കുന്ന മല്ലികശ്ശേരിയിലായിരുന്നു. അവിടുന്ന് ഇപ്പൊ മംഗലഡാമിലാണ്. വീട്ടുപേര്? കൊട്ടാരത്തിൽ. കൊട്ടാരത്തിൽ നിന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര്? അപ്പച്ചൻ. അപ്പച്ചൻ എന്നാണ് ഭർത്താവിന്റെ പേര്. അവർക്ക് എത്ര മക്കളുണ്ട്? മൂന്ന് മക്കൾ. മൂന്ന് മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയ ആളാണ് ചേച്ചി. അപ്പൊ നിങ്ങൾ 13 മക്കളാണ് ആകെ ഉള്ളത്. നിങ്ങൾക്ക് സാമൂഹ്യപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ പള്ളിയായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായിട്ട് പ്രവർത്തനങ്ങളൊന്നുമില്ല. പള്ളിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ?
പള്ളിയായിട്ട് പ്രത്യേകം പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ പള്ളിയിലെ കമ്മിറ്റിക്കാരനും പിന്നെ ഇപ്പം നിലവിലിപ്പോ കൈക്കാരനായിട്ട് അതായത് പള്ളിയിലെ പരിഷ് കൗൺസിൽ മെമ്പറാണ്. അതോടൊപ്പം അടുത്ത ഒരു വർഷത്തേക്ക് കൈക്കാരനായിട്ട് പൊതുപ്രവർത്തനമുണ്ട്. എന്തൊക്കെയാ പ്രധാനമായിട്ടുള്ള തലശ്ശേരി രൂപതയുടെ സോഷ്യൽ സർവീസ് സൊസൈറ്റി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ എന്തെങ്കിലും ഭാരവാഹിത്വം മാതൃവേദിയിലുണ്ട്. അതിന്റെയൊക്കെ പ്രസിഡന്റ് സെക്രട്ടറി ആണോ? പ്രസിഡന്റ് ആണോ? സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്ദി. നമസ്കാരം.